ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു സൂപ്പർ സിംഗർ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ബ്രസ്റ്റ് പീസസ് എടുത്തിട്ടുണ്ട്, ചിക്കൻ്റെ ബ്രസ്റ്റോ തൈസോ, തൈസ് ആയാലും നന്നാവും. എന്നിട്ട് നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. നല്ല തിൻ ലെയറായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുക, എന്നാലേ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. അപ്പം നല്ല തിന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളൊരു ക്ലീൻ റാപ്പ് എടുക്കുക, അതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കുക. ആ ഒരു തിന്നായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുള്ള പീസസിനെ ഒന്നും കൂടി ഒന്ന് ഫ്ലാറ്റൻ ആക്കുക. അപ്പോൾ വേഗം ഫ്രൈ ചെയ്യാൻ, ഈസി ഫ്രൈയിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു നമ്മുടെ ചപ്പാത്തി കോല് വെച്ചിട്ടോ എന്തെങ്കിലും ഒരു റോഡായിട്ടുള്ള സംഭവം വെച്ചിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഗാർലിക് ചോപ്പർ വെച്ചിട്ടാണ് ഫ്ലാറ്റൻ ചെയ്തെടുത്തത്. ഇങ്ങനെ നമ്മൾ ഓരോ പീസസും ഫ്ലാറ്റൻ ചെയ്തെടുക്കുക. സിംഗർ ബർഗർ എപ്പോഴും ഒരു ഡിഫറെൻ്റ് ആണല്ലോ. നമ്മുടെ നമ്മളൊരു ഫ്രൈഡ് പാറ്റീസ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ സിംഗർ ബർഗർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഫ്രൈഡ് പീസസ് നമ്മുടെ KFC ചിക്കൻ പോലെയൊക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ടും ഇതായിട്ട് കിട്ടണമെങ്കിൽ ചിക്കൻ നന്നായിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാറ്റൻ ചെയ്തത്. ഞാനിപ്പം കട്ട് ചെയ്ത പീസസ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി വലുതാണ്. എത്ര നമ്മുടെ സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 സ്പൂണ് സോയ സോസ് എടുത്തിട്ടുണ്ട്, ഒരു സ്പൂണ് ഗാർലിക് ചോപ്ഡും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ താഹിനി സോസും എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വിനീഗർ യൂസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത താഹിനി സോസിന് പകരം നമുക്ക് മസ്റ്റേർഡ് സോസോ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. ഇവിടെ ഇപ്പോൾ താഹിനി സോസേ ഉണ്ടായിരുന്നുള്ളൂ, സീസാമിൻ്റെ സോസ്. നമുക്ക് മസ്റ്റേർഡ് സോസോ എന്ത് വേണമെങ്കിലും നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഫ്ലാറ്റൻ ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഇങ്ങനെ നമ്മൾ മസാലയൊക്കെ പുരട്ടിയിട്ട് നമുക്ക് മാരിനേഷന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോളൂ. ഇനി നമ്മൾ കുറഞ്ഞത് ഇതൊരു 2 hours എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു സോസ് തയ്യാറാക്കിയെടുക്കാം ബർഗറിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് മയണൈസ് എടുക്കുന്നുണ്ട്, ഇത് ഹോം മെയ്ഡ് മയണൈസ് ആണ്. ഇതിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ താഹിനി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് ഫ്ലേവർ കൂട്ടാൻ വേണമെങ്കിൽ കൊറിയൻഡർ ലീവ്സോ മിൻറ്റ് ലീവ്സോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ചിക്കൻ്റെ കോട്ടിംഗ് ആണ് റെഡിയാക്കുന്നത്. അതിനായിട്ടൊരു ഫുൾ ബൗള് മൈദ എടുത്തിട്ടുണ്ട്, 1/2 ബൗള് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ്റെ കോട്ടിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു എഗ് മിക്സ് ആണ് തയ്യാറാക്കേണ്ടത്. എഗ് എടുക്കുക, എഗ്ഗിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചിക്കൻ ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം നമ്മൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ മൈദ മിക്സും അതുപോലെ തന്നെ എഗ്ഗും പാലും കൂടി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഈ മൈദ മിക്സിൽ നന്നായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് ആ ചിക്കനിലേക്ക് അത് നന്നായിട്ടൊന്ന് പിടിപ്പിക്കാം.
അതിന് ശേഷം അതൊന്ന് ഈ ഒരു എഗ് മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മൾ മൈദ മിക്സിലേക്ക് ഇട്ടിട്ട് വീണ്ടും മൈദ അതിൻ്റെ മേലെ ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റവില് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ഈ മൈദ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു ഒരു പീസ് സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പീസും കൂടിയും ഇതുപോലെ തന്നെ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പം രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കളർ മാറും. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത രണ്ട് പീസസും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ പീസസ് നന്നായിട്ട് ഡീപ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബർഗർ ബൺസ് എടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു സ്ലൈസിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ലെറ്റ്യൂസ് ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്രൈഡ് പാറ്റീസ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുക്കുംബറോ ടൊമാറ്റോയോ സവാളയോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടൊമാറ്റോ സ്ലൈസ് ആണ് വെച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് നമ്മുടെ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇനി നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് ഒരു ചീസ് സ്ലൈസ് ആണ്. ലാസ്റ്റ് സ്ലൈസിലും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മയണൈസ്. എന്നിട്ട് ഫിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, സിംഗർ ബർഗർ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എത്ര സിമ്പിളാണല്ലേ. നമ്മൾ വീട്ടിൽ ചിക്കൻ വാങ്ങുന്ന ദിവസമൊക്കെ ഒന്ന് ആ ബ്രസ്റ്റ് പീസ് ഒന്ന് മാറ്റി വെച്ചാൽ മതി, നമുക്ക് ഈവനിങ്ങിൽ അടിപൊളിയായിട്ടുള്ള ഒരു ബർഗർ റെഡിയാക്കാം. അപ്പം എല്ലാവരും ഈ ബർഗർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.